ഹായ് ഓഡിയൻസ്, വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ് ടിപ്സ് എ ടു സെഡ്. ഇന്ന് ജൂലൈ 26-ന്റെ സെക്കൻഡ് വർക്ക്ഷീറ്റാണിത്. അതായത് ഇതിൽ PDF വർക്ക്ഷീറ്റ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിൻ വർക്ക്ഷീറ്റ് മുഴുവനും നമ്മൾ തൊട്ട് മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാം. അതിലുള്ള വർക്ക്ഷീറ്റ് ഇതിലിട്ടിട്ടില്ല. ഇത് PDF വർക്ക്ഷീറ്റാണ്, മലയാള മീഡിയത്തിൻ്റെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും അത് ഉപകാരപ്പെടും. കാരണം ഇതിൽ മുഴുവനും വരുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾക്കും അത് കേട്ടാൽ മനസ്സിലാവും. ഇവിടെ കലാകാരന്മാരും അതുപോലെ അവരുടെ സൃഷ്ടികളും, അവർ ചെയ്ത ആ സൃഷ്ടികളും, അതുപോലെ അവർ ഏത് മേഖലയിലാണ് ചെയ്തിരിക്കുന്നത്, ചിത്രകലയിലാണോ വാസ്തുവിദ്യയിലാണോ ശില്പവിദ്യയിലാണോ എന്ന ആ മേഖലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ കലാകാരന്മാരുടെ പേരും കൊടുത്തിട്ടുണ്ട്, അവർ ചെയ്ത വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സംഭവം തന്നെയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ഇന്നത്തെ ഹോംവർക്കും കൂടിയാണ്. അതായത് നവോത്ഥാനം സാഹിത്യത്തിൽ സാഹിത്യകാരന്മാരും അവർ രചിച്ച പുസ്തകങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഹോംവർക്കിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ്. നിങ്ങൾക്കൊരു ആൽബം തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉപകരിക്കപ്പെടുന്ന കുറച്ച് നോട്ട്സുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ദാന്തയെക്കുറിച്ചുള്ള ചെറിയൊരു കുറിപ്പാണ്. നവോത്ഥാന കാലത്തെ പ്രധാന കവിയാണ്, അതുപോലെ ഇറ്റാലിയൻ ഭാഷയുടെ പിതാവ്. പിന്നെ പ്രധാന കൃതി എന്ന് പറയുന്നത് ഡിവൈൻ കോമഡി. അതുപോലെ തന്നെ ഡാവിഞ്ചിയെക്കുറിച്ചും അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയതെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആൽബത്തിൽ കുറിപ്പായിട്ട് എഴുതാം കേട്ടോ. കുറിപ്പായിട്ട് ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ ഇന്ത്യൻ ലിയനാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ടാഗോറാണ്. അടുത്തത് നമ്മുടെ ബുക്കിൽ അന്ത്യവിധി എന്നാണുള്ളത്. ഇത് അവസാന വിധി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവസാന വിധി എന്ന മഹത്തായ സൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ആഞ്ചലയുടെയാണ് അവസാന വിധി എന്ന മഹത്തായ സൃഷ്ടി. ഏതായിരുന്നു? ചിത്രകലയാണ്. ചിത്രകലയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നവോത്ഥാനത്തിൻ്റെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നവോത്ഥാനത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പെട്രാർക്ക് അല്ലേ. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് പെട്രാർക്ക് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡാവിഞ്ചിയുടേതല്ലാത്ത ചിത്രം ഏതാണ്? അവസാനത്തെ അത്താഴവും അതുപോലെ അന്ത്യവിധിയും മോണോലിസയും ഡാവിഞ്ചിയുടേതാണ്. അപ്പോൾ ഏതായിരിക്കും അല്ലാത്തത്? തിരുവത്താഴം. നവോത്ഥാനകാല കലാകാരന്മാരിൽ ആരാണ് ഗെട്ടാമെലിത്ത എന്ന ശില്പം നിർമ്മിച്ചിരിക്കുന്നത്? ഗെട്ടാമെലിത്ത എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ശില്പവിദ്യയായിരുന്നു. ഡൊണാറ്റാലോ ആണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് സൗരയുധ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആരാണ്? ആരായിരുന്നു? കോപ്പർനിക്കസ്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ആരായിരിക്കും ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത്? ഗലീലിയോ ഗലീലി. അടുത്തത് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച വർഷം 1439. അടുത്തത് ഫാദർ ഓഫ് ഹ്യൂമാനിസം എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രാർക്ക് തന്നെയാണ് ഫാദർ ഓഫ് ഹ്യൂമാനിസം എന്ന പേരിൽ എന്നറിയപ്പെടുന്നത്. സൗരയുധ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. അടുത്തത് ഡോൺ കിക്കോട്ട് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? സി സെർവാന്തെ. ഡെക്കാമറൻ കഥകൾ രചിച്ചത് ആരാണ്? ബൊക്കാച്ചിയോ ആണ്. ഡി. അതുപോലെ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഉത്തരം ഡി, പെട്രാർക്ക്. പെട്രാർക്ക് രചിച്ച വിഖ്യാത കൃതി സീക്രട്ടം, ഉത്തരം ബി ആണ്, സീക്രട്ടം. നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം, ഉത്തരം എ, മോണോലിസയാണ്. ഡാവിഞ്ചി വരച്ച മോണോലിസയുടെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? പാരീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവർ ഡാവിഞ്ചിയുടേതല്ലാത്ത ചിത്രം, അത് നമ്മൾ ഒരു വട്ടം പറഞ്ഞതായിരുന്നു, തിരുവത്താഴം. ആവർത്തിച്ച് വന്നു പോയതായിരിക്കാം. നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കാൻ ഇടയാക്കിയത് അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം. സൗരയുധ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. ഇപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് കിട്ടിയപ്പോൾ ഫാസ്റ്റായിട്ട് ഇട്ടതാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യനുകളൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും, ചിലത് വിട്ടുപോയിട്ടുണ്ടാവും. ക്ഷമിക്കുക, ഫാസ്റ്റായിട്ട് ഇട്ടതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലേക്ക് കയറി ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും, എല്ലാവരും വീഡിയോ കാണുക, എല്ലാവരും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിക്കുക. താങ്ക് യു. താങ്ക് യു ഓൾ.